ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രീ റോസസ് സ്ട്രീംസ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു മുത്തശ്ശ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ചുണ്ടങ്ങാപ്പുളി. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ചുണ്ടങ്ങാപ്പുളിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ പുളി, ഉള്ളി, ചുണ്ടങ്ങ, നാളികേരം, മല്ലിപ്പൊടി, മുളക് പൊടി, കരിവേപ്പില, മഞ്ഞപ്പൊടി, അതിലേക്ക് ആവശ്യമായ ഉപ്പ്. തയ്യാറാക്കുന്ന വിധം: ചുണ്ടങ്ങ ആദ്യം കല്ലിൽ വെച്ച് നല്ലപോലെ ചതച്ച് വൃത്തിയാക്കി എടുക്കുക. ചതച്ച് ഒരു വെള്ളത്തിൽ ഇട്ട് കഴുകി മൂന്നോ നാലോ പ്രാവശ്യം നല്ലപോലെ കഴുകി ഊറ്റി അതിൻ്റെ കുരുവെല്ലാം കളയണം. നല്ലപോലെ കഴുകി അതിൻ്റെ കുരുവെല്ലാം കല്ലിട്ട് നല്ലപോലെ പിഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം മാറ്റിക്കൊണ്ടേ ഇരിക്കണം. എന്നതിന് ശേഷം അതിനെ വൃത്തിയായി വേറൊരിതിലേക്ക് മാറ്റി വയ്ക്കുക. അതിന് ശേഷം പുളി എടുത്ത് വെള്ളത്തിലിടുക. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലെ പുളി ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ വയ്ക്കുക. എന്നതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിനകത്ത് നാളികേരം ഇടുക. നാളികേരം ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ നാളികേരം ഇട്ട് നല്ലപോലെ ബ്രൗൺ കളറാവുന്ന വിധം നന്നായി ഇളക്കുക. കരിയാതെ അടി പിടിക്കാതെ വൃത്തിയായി ഇളക്കി നല്ല ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കി നല്ല കളറായി കരിയാത്ത വിധം ഇളക്കി എടുക്കുക. അതിന് ശേഷം അതിനെ ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കുക. ഒരു ഫാൻ ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചുണ്ടങ്ങ, വൃത്തിയാക്കിയ ചുണ്ടങ്ങ ഈ എണ്ണയിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം അത് കരിയാത വിധം നല്ലപോലെ ഇളക്കി അതിന് നല്ല കളറാക്കി എടുക്കുക. പച്ചക്കളർ കംപ്ലീറ്റ് വിട്ട് മാറും വിധം ഇളക്കി എടുക്കുക. അന്നേരം നമുക്ക് നാളികേരം ഒന്ന് അരച്ചിട്ട് വരാം. ഇതുപോലെ നല്ലപോലെ നാളികേരം അരച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന് വയ്ക്കുക. അതിന് ശേഷം ഇതാ ഇതുമാതിരി നല്ല കളറാവും വിധം പച്ചക്കളർ കംപ്ലീറ്റ് വിട്ടിട്ടുണ്ട്. നല്ല കളറാക്കി എടുക്കുക. ഒരു കരിയാത്ത വിധം ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളം നല്ലപോലെ പുളി പിഴിഞ്ഞ് വൃത്തിയായി പുളിവെള്ളം ഒഴിച്ച് അതിന് ഒരു അളപ്പ് വെച്ച് അടച്ച് നന്നായി തിളപ്പിക്കും. അപ്പോൾ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ഇതേമാതിരി തിളയ്ക്കുന്ന സമയത്ത് അതിനോട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഫുള്ളായി ചേർത്തി കൊടുക്കുക. അരപ്പ് ചേർത്തി നല്ലപോലെ ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. ശേഷം വേറൊരു ഫാൻ അടുപ്പത്ത് വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറി ഉള്ളി അതിലേക്ക് ഇടുക. ഉള്ളിയിട്ട് അതിനെ നന്നായി മൂപ്പിച്ചെടുക്കുക. അതിനകത്ത് സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലപോലെ മൂപ്പിച്ചിളക്കി കരിയാത്ത വിധം ഇളക്കി ഇളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച ഉള്ളി കൂടെ ചേർത്ത് നല്ലപോലെ അതിനകത്ത് കരിവേപ്പില കൂടി ഇട്ട് അതിനെ നല്ലപോലെ ഇളക്കി കരിയാത്ത വിധം എടുത്ത് അതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കുക. ഉള്ളി ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുത്ത് അതിനകത്ത് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചുണ്ടങ്ങ പുളി റെഡി ആയിട്ടുണ്ട്. ഇത് ഷുഗർ രോഗത്തിന് ഏറ്റവും നല്ലതാണ്. എല്ലാവരും കഴിച്ചു നോക്കുക.